നമ്മിൽ ഭരണം നടത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആനന്ദം തൂത്തെറിയപ്പെടുന്നു. അതുകൊണ്ട് സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനായി അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44 അധ്യായം 3 തിരുവചനം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ജഷ്രൂനെ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. ഭൂമിയിൽ, പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിൽ മഴ ഇല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണിത്. എന്നാൽ ഒരു നല്ല മഴയിൽ ഭൂമി തൻ്റെ അവസ്ഥ തിരിച്ചെടുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പെയ്ത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ ഇല്ലായെങ്കിൽ നമുക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ആത്മാവ് വറ്റി വരണ്ട് ഉണങ്ങി നിർജീവമായിത്തീരുന്നു. എന്നാൽ എൻ്റെ അവസ്ഥാവിശേഷം ഇതാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം ഓരോരുത്തരും അഭയം പ്രാപിച്ചാൽ നാം ജീവനുള്ളവരായിത്തീരുന്നു. അവിടെ സംഭവിക്കുന്ന അത്ഭുതമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44 അധ്യായം 3 തിരുവചനം നാം ഇപ്പോൾ ശ്രവിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കുളിർമഴ നമ്മിൽ ലഭിച്ചു കഴിയുമ്പോൾ നാമും ആത്മാവിൽ ജീവൻ പ്രാപിക്കുന്നു. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നാഥ, എനിക്കങ്ങയെ ആവശ്യമുണ്ട്, അങ്ങയെ എനിക്ക് വേണം എന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റുപറയാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കുളിർമഴയിൽ നനഞ്ഞ് കുതിർന്ന് കരകയറുവാൻ നമ്മെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.